ഈ മണിക്കൂറിൽ വരുന്ന ഏറ്റവും പുതിയ പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ച കേസിൽ നിർണായകമായ മൊഴി മാറ്റി മുഖ്യ സാക്ഷി പ്രശാന്ത്. ക്രൈംബ്രാഞ്ച് നിർബന്ധിച്ച് പറയിപ്പിച്ചതാണെന്ന് മജിസ്ട്രേറ്റ് നൽകിയ രഹസ്യമൊഴിയിൽ പ്രശാന്ത് വ്യക്തമാക്കുന്നു. സഹോദരൻ പ്രകാശാണ് ആശ്രമം കത്തിച്ചതെന്നാണ് പ്രശാന്ത് ആദ്യം ക്രൈംബ്രാഞ്ചിന് നൽകിയ മൊഴി. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത് കെ അരുൺകുമാറാണ്. അരുൺ, ഈ സഹോദരനാണ് ആശ്രമം കത്തിച്ചതെന്നുള്ള പ്രശാന്തിൻ്റെ വെളിപ്പെടുത്തൽ ആദ്യമായി പുറം ലോകത്തെത്തുന്നത് ഏഷ്യാനെറ്റ് ന്യൂസിലൂടെയാണ്. അരുണാണ് അന്ന് സംസാരിച്ചത്. ഇപ്പോൾ കോടതിയിൽ ആ മൊഴി മാറ്റിയിരിക്കുന്നു എന്നാണ് വരുന്ന വിവരം. എന്ത് സാഹചര്യത്തിലാണ്, എന്താണ് ഈ പുതിയ മൊഴി വിവരങ്ങൾ? ഏറെ കോളിലൊക്കെ സൃഷ്ടിച്ച ഒരു കേസിൽ, പ്രത്യേകിച്ചും ശബരിമല സ്ത്രീപ്രവേശനവുമായി ബന്ധപ്പെട്ട് ആ സ്ത്രീപ്രവേശനത്തെ അനുകൂലിച്ചിരുന്ന സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ച കേസിൽ 4 വർഷത്തിന് ശേഷമാണ് ക്രൈംബ്രാഞ്ചിന് ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസിൽ ഒരു നിർണായക വഴിത്തിരിവുണ്ടായത്. കുണ്ടുമൺകടവ് സ്വദേശിയായിട്ടുള്ള RSS പ്രവർത്തകനായ പ്രകാശ് 2 വർഷം മുമ്പ് ആത്മഹത്യ ചെയ്തിരുന്നു. ആ ആത്മഹത്യ ചെയ്ത പ്രകാശിന്റെ സഹോദരൻ പ്രശാന്തിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ആ കേസിന് വീണ്ടും ജീവൻ വയ്ക്കുന്നത്. പ്രശാന്തിലേക്ക് അന്വേഷണം എത്തുകയും പ്രശാന്തിന്റെ മൊഴി രേഖപ്പെടുത്തിയ ക്രൈംബ്രാഞ്ച് സംഘത്തിനോട് ഈ പ്രശാന്ത് സമ്മതിച്ച ഒരു കാര്യമെന്ന് പറയുന്നത്, തന്റെ സഹോദരൻ ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് ഈ ആശ്രമം കത്തിച്ചത് താനും തന്റെ സുഹൃത്തുക്കളായിട്ടുള്ള മറ്റ് RSS BJP പ്രവർത്തകരും ചേർന്നാണെന്ന് മൊഴി നൽകിയിരുന്നു. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ എല്ലാം സംബന്ധിച്ച പ്രശാന്തിന്റെ കൂടി സമ്മതത്തോടുകൂടിയാണ് രഹസ്യമൊഴി രേഖപ്പെടുത്താനായി തിരുവനന്തപുരം ACGM കോടതിയിൽ ക്രൈംബ്രാഞ്ച് അപേക്ഷ സമർപ്പിച്ചത്. ആ രഹസ്യമൊഴി രേഖപ്പെടുത്താൻ അപേക്ഷ സമർപ്പിച്ചതിന് ശേഷമാണ് ഇക്കാര്യം അറിഞ്ഞ് പ്രശാന്തിനെ സമീപിക്കുകയും ഇത്തരമൊരു മൊഴി തന്റെ സ്വമേധയാ ഞാൻ കൊടുത്തിട്ടുണ്ട്, തന്റെ സമ്മതത്തോട് കൊടുത്തിട്ടുണ്ട്, തനിക്ക് അറിയാവുന്ന എല്ലാ കാര്യങ്ങളും, തന്റെ സഹോദരന്റെ സുഹൃത്തുക്കൾ ആരൊക്കെയായിരുന്നു, ഇതിനകത്ത് പങ്കെടുക്കാൻ സാധ്യതയുള്ള ആൾക്കാർ ആരൊക്കെയാണ് എന്നെ സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും ക്രൈംബ്രാഞ്ചിനോട് പറഞ്ഞിട്ടുണ്ടെന്ന് അന്ന് നടത്തിയ ഇന്റർവ്യൂ പ്രശാന്ത് സമ്മതിക്കുകയുണ്ടായി. കഴിഞ്ഞ ആഴ്ച പ്രശാന്ത്, അരുൺ, എന്തായാലും നമുക്ക് അന്ന് നടത്തിയ അഭിമുഖത്തിലേക്ക് ഒന്ന് പോകണം. സഹോദരനാണ് ആശ്രമം കത്തിച്ചതെന്ന് വെളിപ്പെടുത്തൽ പ്രശാന്ത് ഏഷ്യാനെറ്റ് ന്യൂസിനോടും നടത്തിയിരുന്നു. ഈ കഴിഞ്ഞ, അതായത് 2022 നവംബർ 10 ആ വെളിപ്പെടുത്തൽ ആ വാക്കുകളിലേക്ക് വീണ്ടും. ക്രൈംബ്രാഞ്ചിന് എന്നാണ് മൊഴി നൽകിയത്? ഇത് അനിയൻ മരിക്കുന്നതിന് കുറച്ച് ദിവസം മുമ്പാണ്. ഇത് അനിയൻ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് ആദ്യം അറിയത്തില്ലായിരുന്നു. ഈ അനിയൻ ഒരു ദിവസം ഒരു എന്താ പറയുക, ഒരു പയ്യനെ പോലീസ് പിടിച്ചുകൊണ്ട് പോയി എന്നൊരു വാർത്ത ഉണ്ടായിരുന്നല്ലോ ഈ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട്. അതെ, ആ സമയത്ത് അനിയന് ഭയങ്കര പേടിയൊക്കെ ആയിരുന്നു. അന്ന് രാത്രിയിൽ അനിയൻ വന്ന് ഇതുപോലെ എൻ്റെ അടുത്ത് പറയുണ്ടായി, ഞാനാണ് കുണ്ടവനുള്ള ചേട്ടന്മാരുമായിട്ടാണ് നമ്മൾ ചെയ്തത്. രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ടായിരുന്നു. RSS BJP സജീവ പ്രവർത്തനായിരുന്നു. താങ്കളോട് പറഞ്ഞ കാര്യം എന്തൊക്കെയാണ്? അനി എൻ്റെ അടുത്ത് രാത്രി ഇതെല്ലാം ഉണ്ടായത് ഞാനും കുണ്ടാവനുള്ള ചേട്ടൻ കുണ്ടാവനുള്ള ചേട്ടന്മാരെയൊക്കെ ആണ് ചെയ്തത്. അപ്പോൾ ഇത് എന്തായാലും ഇപ്പം അന്വേഷിക്കുന്നുണ്ട്, അതുകൊണ്ടാണല്ലോ പോലീസ് ആ പയ്യനെ അറസ്റ്റ് ചെയ്തത്. അപ്പോൾ എന്തായാലും പ്രശ്നമാകും, എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ സ്വഭാവമായിട്ടും വഴക്ക് പറഞ്ഞതിലൊന്നും പോകരുതെന്ന രീതിയിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവന് കുറച്ച് പിന്നെ അങ്ങോട്ട് ഭയങ്കര ഭയമായിരുന്നു, എപ്പോഴായാലും പ്രശ്നമാവും എന്നൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു.